പരിചയമില്ലാത്തവർക്ക് ഇക്കാലത്ത് ആരും വീട് വാടക കൊടുക്കൂല. എന്ന് വെച്ച് ഏതെങ്കിലും ലോഡ്ജിൽ ചെന്ന് മുറിയെടുത്ത് പോലീസിന്റെ വലയിച്ചാടണോ? നമ്മുടെ പോലീസ് ആണെന്ന് ഓർമ്മ വേണം. ആ ഒന്ന് രണ്ട് ദിവസം വെടികൊണ്ട പന്നിയെ പോലെ ടൗണിലൊക്കെ ഒന്ന് പരക്കം പായി, പിന്നെ സംഗതി വിടും. ആ നേരത്തെ നമുക്ക് എവിടെയെങ്കിലും താമസിക്കാം. എനിക്ക് ചെറിയൊരു കുറ്റബോധം ഇല്ലാതില്ല. കുറ്റബോധം എന്തിന്? നമ്മൾ ഇതുവരെ വലിയ താപ്പാനകളെ മാത്രമേ ചതിച്ചിട്ടുള്ളൂ. ഇപ്പോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ജീവിക്കാനൊക്കെയല്ല, പാവപ്പെട്ടവരെയും ശിക്ഷിക്കപ്പെടേണ്ടവരുണ്ട്. ഇവനൊക്കെ വോട്ട് ചെയ്തിട്ടല്ലേടാ ചില കള്ളന്മാർ അസംബ്ലിയിലും പാർലമെന്റിലും കയറി പറ്റുന്നത്. വിവരശൂന്യമാരെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അല്ല പിന്നെ എടാ, പണ്ട് ഒത്തിരി വിധികൾ അമിത പലിശ മോഹിച്ചു, പണം കൊണ്ടൊന്ന് ബ്ലേഡ് കമ്പനിയിൽ ഇട്ടു, അവസാനം ബ്ലേഡ് പൊട്ടി പണം പോയി. ഇപ്പൊ അതേ ബ്ലേഡ് കമ്പനിക്കാർ പുതിയ വശത്തിൽ ഇറങ്ങിയിരിക്കും. എന്തോന്നാ തേക്ക്? 20 വർഷം കൊണ്ട് 500 ഇരട്ടി ആദായം. തേക്കിനെ പൊട്ടിക്കാൻ വേറെ കള്ളന്മാര് മാഞ്ചുമായിട്ട് ഇറങ്ങി. പിന്നെ ആട്, കോഴി, എലി എന്ന് വേണ്ട എന്തിലും യൗമാർ ഇറങ്ങും, പറ്റുകയും ചെയ്യും. പണം ഉണ്ടാക്കാനല്ല പ്രയാസം, സൂക്ഷിക്കാനാണ് പ്രയാസം. ആട് മാഞ്ചിയും തേക്കിനേക്കാൾ ഭേദം നമ്മൾ തന്നെയല്ലേ. പിന്നെ സംശയം എന്ത്? നോക്കുന്നല്ലോ, മുൻപരിചയമുള്ള ആളാണോ ഇവൻ? എക്സ്ക്യൂസ് മീ, ഫിലിം പ്രൊഡ്യൂസർ കപ്പക്കുഴിയിൽ അപ്പാച്ചിയുടെ വീട് ഏതാ? എന്തുകുഴി? കപ്പക്കുഴി അപ്പാച്ചി. നമ്മുടെ മുരുക്കുമ്പുഴ മുരുകേശനെ വെച്ച് ഒരു പടം എടുത്തില്ലേ? മാറി നെല്ല് വല്യമ്മയെ മതിലിടിയു. കേട്ടിട്ടില്ലേ? മാറി നെല്ല് വല്യമ്മയെ മതിലിടിഞ്ഞു വീഴും. ഉഗ്ര ഫാമിലി സബ്ജക്ട്, സൂപ്പർ ഹിറ്റ് അല്ലേ? അപ്പാച്ചി സാർ അത് കഴിഞ്ഞൊരു പടം എടുത്തു, 7 അടി മൂർക്കൻ. അതും ഹിറ്റാ. രണ്ടും ഹിറ്റായ പിന്നെ മദ്രാസിൽ തന്നെ സ്ഥിരതാമസമാക്കി. ഇന്ന് ഇവിടെ വരുമെന്നൊരു ശ്രുതി കേട്ടു. ഇവിടെ എവിടെയോ ആണ് താമസം, വീടറിയോ? നമ്മളാരാ? ഞാനൊരു സിനിമാ നടൻ. ഏത് പടത്തിൽ അഭിനയിച്ചു? അഭിനയിക്കും. തുടങ്ങിയിട്ടില്ല? പേരിടാത്ത പല പടങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആര് പറഞ്ഞു വെച്ചു? ഞാൻ പറഞ്ഞു വെച്ചു. നമ്മുടെ മറ്റേ സംഭവത്തിന് ഇയാള് പറ്റുമോ? ഏത് സംഭവത്തിന്? കഥ തുടങ്ങുമ്പോ മോഹൻലാലും ശോഭനയും പ്രണയത്തിൽ. ശോഭനയുടെ ആദ്യ കാമകനുണ്ടല്ലോ ഇന്റർവെല്ലിന് ശേഷം വരുന്നത്. അതിനയാള് പറ്റുമോ? ഹൈറ്റില്ല, പിന്നെ കുടവയറും ഉണ്ട്. അത് ശരിയാണ്, പക്ഷെ ഫേസ് കൊള്ളാ, നല്ല ഗ്ലാമറാ. സാറന്മാരെ എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ വഴി കണ്ടവനെ കൊണ്ട് ചെയ്യിക്കേണ്ട വേഷമല്ലത്, ഡാൻസും പാട്ടും സ്റ്റണ്ടും ഒക്കെ ഉള്ളതാ. അപ്പൊ നമുക്ക് പ്രഭുദേവയെ കണ്ട് ചോദിക്കാം. ബാ, റഹ്മാൻ ഇപ്പൊ എവിടാ? സാർ 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 സാർ, ഞാൻ ഡാൻസ് ചെയ്യാൻ സാർ, സ്റ്റണ്ട് ഒരു പ്രശ്നമേ അല്ല സാർ. ഞങ്ങൾ തന്നെ പിന്നീട് അറിയിച്ചോളാം സാർ. വേണം, ഞാൻ കാല് പിടിക്കാം സാർ. നടക്കുമ്പോ കാല് പിടിച്ചെങ്കിലും മറിഞ്ഞു വീഴില്ലോ. ഒരു സെക്കൻഡ് ഒന്ന് നീട്ടിയാൽ. വേണ്ട വേണ്ട, കാക്കപിടുത്തോ കാലുപിടുത്തോ ഒന്നും വേണ്ട. അഭിനയ്ക്ക് ഇറങ്ങിത്തിരിക്കുമ്പോ അഭിനയം എന്താണെന്ന് മാത്രം അറിഞ്ഞാ മതി. ഞാൻ പോസ്റ്റൽ ട്യൂഷൻ വഴി അഭിനയം പഠിച്ചതാണ് സാർ. ആണോ? എങ്കിലാ പക്ഷെ ഇയാള് തന്നെ ചെയ്യട്ടെ. ഒന്ന് പിടിച്ചേ. താങ്ക് യു. എന്റെ ദൈവങ്ങളാ സാറന്മാര്, ഞാൻ സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞാൽ സാറന്മാരുടെ മുമ്പിൽ ഞാൻ ജാട കാണിക്കില്ല. ജാട കാണിച്ചാൽ തന്റെ നെഗറ്റീവ് ഞങ്ങൾ ചുരുട്ടികളെ. അങ്ങനെ ചുരുട്ടിയാൽ മുഖം ഇങ്ങനെ. അയ്യോ, സാറന്മാരുടെ പേരറിഞ്ഞാ കൊള്ളാമായിരുന്നു. ഹിന്ദി പടങ്ങൾ കാണാറുണ്ടോ? അത്യാവശ്യം. ദോ ചോറോ കി കഹാനി കണ്ടോ? ഇല്ല. അത് ഞങ്ങൾ പിടിച്ചതാ. ഞാൻ AKCP, ഇത് BK ചോപ്ര. ഞാൻ ഡയറക്ടർ. ഞാൻ പ്രൊഡ്യൂസർ. അയ്യോ, അപ്പൊ ഇത്രയും ഫ്ലുവന്റ് ആയിട്ടും മലയാളം എങ്ങനെ? ഞങ്ങൾ യഥാർത്ഥത്തിൽ മലയാളികളാ. ഹിന്ദിക്കാര് പാരവിക്കാതിരിക്കാൻ വേണ്ടി ചുമ്മാ സിപ്പി എന്നും ചോപ്ര എന്നൊക്കെ പേര് മാറ്റിയത്. ഇത് സാറന്മാരുടെ ആദ്യ മലയാള പടമാണോ? അതെ, ചിലപ്പോ അവസാനത്തേത്. അതെന്താ സാർ? താനൊക്കെ എല്ലോടും അഭിനയിക്കുന്നു, എന്താവും ഗതി ആർക്കറിയാം. നന്നാവും സാർ. ലാലേട്ടന്റെ ഡേറ്റ് കിട്ടിയോ? ലാലേട്ടൻ, ഗോപിയേട്ടൻ. അല്ല, ലാലേട്ടൻ, മോഹൻലാലേട്ടൻ. സാർ, ലാലേട്ടൻ ഇപ്പൊ എന്ത് റേറ്റാ വാങ്ങുന്നത്? 10 ലക്ഷമോ 15 ലക്ഷമോ? മോഹന്റെ റേറ്റ് അറിഞ്ഞിട്ട് തനിക്കെന്താ കാര്യം? തനിക്ക് തന്റെ കാര്യം നോക്കിയാ പോരോടെ. സോറി, ക്ഷമിക്കണം സാർ. ഇനി ഇതുപോലുള്ള വിട്ടി ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇല്ല സാർ. ആ, ഇനി കാര്യത്തിലേക്ക് വരാം. പോഷ് ഹോട്ടൽ ലൈഫ് ഞങ്ങൾ മടുത്തു കഴിഞ്ഞിരിക്കുന്നു. ലൊക്കേഷൻ നോക്കി തീരും വരെ വളരെ ലളിതമായ ഒരു താമസ സൗകര്യം സംഘടിപ്പിച്ചു തരാൻ തനിക്ക് പറ്റുമോ? സാറന്മാര് ദേഷ്യപ്പെടരുത്. ഇല്ല, വിരോധം ഇല്ലെങ്കിൽ സൗകര്യമൊക്കെ വളരെ കുറവാ. ഞാൻ താമസിക്കുന്ന വാടക വീട്ടിൽ അവിടെ AC ഒന്നുമില്ല. മതി മതി, സൗകര്യം ഒട്ടുമില്ല തന്നെ. മതി മതി. സോറി, ഏത് ടൈപ്പ് ലൊക്കേഷനാ സാർ വേണ്ടത്? എല്ലാ ടൈപ്പും വേണ്ടി വരും, പക്ഷെ അതിനു മുമ്പ് താൻ ഞങ്ങൾക്ക് വേണ്ടി മറ്റൊരു കാര്യം ചെയ്യണം. എന്തും ചെയ്യാൻ സാർ? ഞങ്ങളുടെ ദോ ചോറോ കി കഹാനിക്ക് വേണ്ടി കൊറേ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ചു. നായിക നസീമക്ക് ഇടാനായി. സീമയോ? സീമയല്ല, നസീമ.
അതൊന്ന് വിൽക്കണം. സ്വർണക്കടയിൽ കൊടുത്താലൊന്നും ശരിക്കുള്ള വില കിട്ടില്ല. അപ്പൊ ഇവിടെ ചുറ്റുപാടുള്ള പല സ്ത്രീകൾക്കും കൊടുത്താൽ അല്ലേ? അല്ല, ഈ സിനിമയിലെ ആഭരണങ്ങളൊക്കെ ഇമിറ്റേഷൻ അല്ലേ സാർ? പക്ഷെ ഹിന്ദി സിനിമയിൽ ഞങ്ങള് ഒറിജിനലേ ഉപയോഗിക്കും. 19 കോടി മുടക്കുമ്പോ 1.5 ലക്ഷത്തിന് ഒറിജിനൽ സ്വർണം വാങ്ങിക്കുന്നതിന് എന്താണ് പ്രശ്നം? ആ, ഇവിടെ അടുത്തൊരു സ്റ്റുഡിയോയിൽ ഒരു മലയാള പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ട്. അവിടെ കുറെ നടികളും വന്നിട്ടുണ്ട്. അവർക്കാവുമ്പോ ഈ ആഭരണ ഭ്രമവും ഒപ്പം പണം ഉള്ളതിന്റെ പേരില് വിറ്റ വലിയ നഷ്ടമൊന്നും വരൂല. ആ, എങ്കിൽ ഉടനെ നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷെ എനിക്ക് അവരാരെയും പരിചയമില്ല. ചെന്ന് പരിചയപ്പെടുന്നു. അല്ല, അവിടെ സ്റ്റെന്റ് പാർട്ടി പെട്ട ഒരാളെ എനിക്ക് പരിചയമുണ്ട്. സാറന്മാരും ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഉടനെ ചെന്നിട്ട് ഇങ്ങോട്ട് വരാം. അപ്പൊ എന്താ പോ? അപ്പോ പക്ഷെ കാശില്ല, ബസ് കാശ് ഒന്നും ഇല്ലാണ്ട് ഞാൻ നടക്കണം. എന്തൊരു ചൂട്, ഭയങ്കര നാറ്റോ. നമുക്ക് പുറത്തിരിക്കാം. അയ്യോ, ഒരു പന്ന പട്ടി പെറ്റി കിടക്കുക. മോഹൻലാൽ, എനിക്കൊരു പ്രശ്നമേ അല്ല. എന്റെ കൂടെ പുള്ളി ഒരു സീനിൽ അഭിനയിക്കാമെന്നുണ്ടെങ്കിൽ അരിഞ്ഞ് പൊളി ഞാൻ കൈ കൊടുക്കും. നിങ്ങൾ തമ്മിൽ സ്റ്റണ്ട് കാണുമായിരിക്കും. സ്റ്റണ്ട് ഉണ്ടെങ്കിൽ സൂത്രത്തിൽ ഒരു ഇടി കൊടുത്താൽ മതി. പുതുമുഖം പ്രേമതത്തിന്റെ ഇടിയേറ്റ് മോഹൻലാൽ ആശുപത്രിയിൽ, അങ്ങനെ പത്രത്തിൽ വരും. പെട്ടെന്ന് പേരെടുക്കാം അല്ലേ? നോക്കട്ടെ. പിന്നെ മമ്മൂട്ടി, സുരേഷ് ഗോപി ഇവരെ കൂടെ ഒന്ന് ഒതുക്കിയ പിന്നെ പേടിക്കാനൊന്നുമില്ല. ആഞ്ജനേയ രക്ഷിക്കണേ. പിന്നെ സൂപ്പറായിട്ട് അങ്ങനെ കാര്യമായിട്ട് ആരും ഇല്ല, എല്ലാരും ഒതുക്കാവുന്നേ ഉള്ളൂ. ധർമ്മ, ധർമ്മ, അവൻ വരുന്നു, സ്റ്റണ്ട് വരുന്നു. ഇതാണ് സാർമാരെ ഞാൻ പറഞ്ഞ സ്റ്റണ്ട് പാർട്ടി, കുങ്ഫു ഫക്രുദ്ദീൻ. അസ്സലാം അലൈക്കും. സലാം അലൈക്കും. നടിമാരെ കണ്ട് സംസാരിച്ചോ, നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോവാം. ഫക്രുദ്ദീൻ ഭായിക്ക് ഒരു ആഗ്രഹമുണ്ട് സാർമാരെ. എന്തായത്? അല്ല, ഫക്രുഭായി ഇതുവരെ സ്റ്റണ്ട് അസിസ്റ്റന്റ് ആയിരുന്നു, നമ്മുടെ പടത്തില് സ്റ്റണ്ട് മാസ്റ്റർ ആയിട്ട്. കാശൊന്നും കൊടുക്കണ്ട, എന്തെങ്കിലും തിന്നാൻ കൊടുത്താ മതി. എന്റെ കഴിവ് കാണിക്കാൻ ഒരവസരം. തിന്നാനുള്ള അവസരമോ? അല്ല സാർ, അഭ്യാസം കാണിക്കാനുള്ള ഒരവസരം. മാഷാക്കാൻ ഞങ്ങൾക്ക് വിരോധമില്ല, പക്ഷെ സ്റ്റണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടണം. ഒന്ന് രണ്ട് ഐറ്റംസ് കാണിക്കൂ. ഇപ്പൊ കാണിക്കാം സാർ. പട്ടി പട്ടി മതി മതി മതി. എന്താ ഇട്ടാ തൊഴിച്ച്?